ആദില നൂറ രണ്ട് പെൺകുട്ടികളെ കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങൾ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചകൾ കൊണ്ട് ന്യൂസിന് എന്തായാലും കേട്ട് കാണും, കണ്ടു കാണുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഇല്ലെങ്കിൽ ന്യൂസിൽ എവിടെയെങ്കിലും വായിച്ചു കാണും. വളരെ എന്താ പറയുക, വളരെ ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിച്ച ഒരു വിധിയാണ് കോടതി അവരുടെ കാര്യത്തിൽ അവർക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള അനുവാദം കൊടുത്തുകൊണ്ട് തന്നെ പുറപ്പെടുവിച്ചത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഉയർന്നു വന്ന ഒരു ചില വാദങ്ങൾ എന്ന് പറഞ്ഞാൽ, ഹോമോസെക്ഷുവാലിറ്റി ഒരു മനോരോഗമാണ്, അല്ലെങ്കിൽ ഹോമോസെക്ഷ്വൽ ആയിട്ടുള്ള രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ കൂടെ വിടുന്നത് ശരിയായിട്ടുള്ള ഒരു രീതിയല്ല, അല്ലെങ്കിൽ മോറലി ശരിയല്ല. ഒന്നാമത് അവർ വരുന്ന ബാക്ക്ഗ്രൗണ്ട് ഒരു ഇസ്ലാമിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായതുകൊണ്ട് തന്നെ അതിനകത്ത് ഹോമോസെക്ഷുവാലിറ്റിക്ക് ശക്തമായ വിലക്കുകളുള്ളത് കൊണ്ട് തന്നെ അവരുടെ കമ്മ്യൂണിറ്റിക്കും പൊതുവേ നോർമലെന്ന് നമ്മൾ കരുതുന്ന ഈ സമൂഹത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ചില കാര്യങ്ങളാണ് ഈ ഹോമോസെക്ഷുവാലിറ്റി പോലുള്ള കാര്യങ്ങൾ. അത് ശാസ്ത്രീയമായിട്ടുള്ള അറിവിൻ്റെ ഒരുപക്ഷെ കുറവായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിനൊക്കെ കൂടുതൽ അക്സെപ്റ്റൻസ് കിട്ടി വരുന്ന ഈ കാലത്ത് പോലും ട്രാൻസ്ഫോബിയ അല്ലെങ്കിൽ ഹോമോഫോബിയ ഒക്കെ കൊണ്ടുനടക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ, ശാസ്ത്രീയമായിട്ട് എന്താണ് സെക്സ് എന്നും എന്താണ് ജെൻഡർ എന്നും എന്താണ് ഒരു സെക്ഷുവൽ ഓറിയൻറ്റേഷനും എന്നുള്ളതിനെ പറ്റിയുള്ള വേർതിരിച്ച ഒരു അറിവില്ലായ്മയാണ് ഇതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്. ഇതിനെപ്പറ്റി ധാരാളം ശാസ്ത്രീയ പഠനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് പലരും ചില വീഡിയോകളൊക്കെ എടുക്കുന്നതൊക്കെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇപ്പോൾ യൂട്യൂബിൽ തന്നെ നോക്കിക്കഴിഞ്ഞാലും പല കമ്മ്യൂണിറ്റിയുടെ സൈഡിൽ നിന്നും ഹോമോഫോബിയ ഉണ്ടാക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഹോമോസെക്ഷുവാലിറ്റി ട്രീറ്റ് ചെയ്ത് മാറാൻ അല്ലെങ്കിൽ മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നൊക്കെ പറഞ്ഞ് ധാരാളം വീഡിയോ ഇറങ്ങുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ കൊണ്ട് എന്താണ് സെക്സ്, എന്താണ് ജെൻഡർ, എന്താണ് സെക്ഷുവൽ ഓറിയൻറ്റേഷൻ എന്നുള്ളത് ഒരു സയൻറ്റിഫിക് പെർസ്പെക്റ്റീവിൽ എങ്ങനെ അനലൈസ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം ലൂസിയുടെ മറ്റൊരു എപ്പിസോഡിൽ. ഓക്കെ, ആദ്യം സെക്സ് എന്താണെന്ന് പറഞ്ഞു തുടങ്ങാം. സെക്സ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ കാണുന്നത് ബർത്ത് സർട്ടിഫിക്കറ്റിനകത്ത്, അല്ലെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ അവിടുത്തെ ഒരു കോളത്തിനകത്ത് എഴുതിയിട്ടുണ്ടാവും മെയിലാണ് അല്ലെങ്കിൽ ഫീമെയിലാണ്. ഈ മെയിൽ ഫീമെയിൽ എന്ന് പറഞ്ഞ് എങ്ങനെയാണ് ഡോക്ടർ ഇത് നിർണ്ണയിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ജനനേന്ദ്രിയം നോക്കിയതിന് ശേഷമാണ് മെയിലാണോ ഫീമെയിലാണെന്ന് തീരുമാനിക്കുന്നത്. പക്ഷേ ബയോളജിക്കൽ വേൾഡിൽ സെക്സ് തീരുമാനിക്കുന്നത് ഈ രീതിയിലല്ല. ബയോളജിക്കൽ വേൾഡിൽ സെക്സ് തീരുമാനിക്കുന്നത് നമ്മുടെ ഗൊണാറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ റീപ്രൊഡക്റ്റീവ് സെൽസ് ഉണ്ടാക്കുന്ന ആ ഒരു അവയവം എന്ത് തരം ഗാമീറ്റ്സിനെ അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് സെൽസിനെയാണ് ഉണ്ടാക്കുന്നത്, അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന കാര്യം തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഒരു സ്പേം സെൽസ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരാളിനെ നമ്മൾ മെയിലെന്നും, അല്ലെങ്കിൽ എഗ്സ് എന്ന് പറയുന്ന ഫീമെയിൽ ഗാമീറ്റ്സ് ഉണ്ടാക്കാൻ കഴിയുന്നവരെ ഫീമെയിൽ എന്നാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഇതിങ്ങനെയാണോ ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ കറക്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറുതും എണ്ണത്തിൽ കൂടുതലുമുള്ളത് ഉണ്ടാക്കുന്ന ഗൊണാറ്റ്സിനെ അല്ലെങ്കിൽ ആ ഗൊണാറ്റ്സ് ഉള്ള ആളിനെ നമ്മൾ ബോയ് അല്ലെങ്കിൽ ആണ് എന്നും, അതുപോലെ തന്നെ വളരെ കുറച്ച് മാത്രം വലിപ്പം കൂടിയ എക്സിനെ ഉണ്ടാക്കുന്നവരെ അല്ലെങ്കിൽ അങ്ങനത്തെ ഗാമീറ്റ്സിനെ ഉണ്ടാക്കുന്ന റീപ്രൊഡക്റ്റീവ് സെൽസിനെ ഉണ്ടാക്കുന്നവരെ നമ്മൾ സ്ത്രീകൾ അല്ലെങ്കിൽ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നടക്കണം എന്നുണ്ടെങ്കിൽ ഇതിന് തമ്മിൽ സൈസിനകത്ത് വ്യത്യാസം ഉണ്ടാവണം. രണ്ട് ഒരേപോലത്തെ സൈസുള്ളതിനെ നമ്മൾ ഐസോഗാമസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ജീവികളും ഉണ്ട്, അവിടെ മെയിൽ ആൻഡ് ഫീമെയിൽ ഡിഫറൻസിയേഷൻ നടക്കുന്ന വേറെ രീതിയിലാണ്. പക്ഷേ മനുഷ്യൻ എന്ന് പറയുന്നത് അനിസോഗാമിക് ആയിട്ടുള്ള ഒരു ജീവിവർഗമാണ്. അവിടെ രണ്ട് ഗാമേറ്റ്സിനും രണ്ട് തരം സൈസ് തന്നെയാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ തിരിച്ചറിയാൻ വ്യത്യാസമാണ്. ഇങ്ങനെയാണ് ശരിക്കും സെക്സ് ഡിറ്റർമിനേഷൻ നടത്തേണ്ടത്, നടത്തുന്നത്. ബയോളജിയുടെ പെർസ്പെക്റ്റീവിലാണ് ഞാൻ പറയുന്നത്, അങ്ങനെയാണ് നടത്തേണ്ടത്. പക്ഷേ ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഒരാൾക്ക് ഈ പറയുന്ന രണ്ട് തരം സെല്ലുകളും ഉണ്ടാക്കാൻ കഴിവില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്യും എന്നുള്ള ചോദ്യം വരും. അപ്പോൾ ചിലർ പറയുന്നൊരു കാര്യമാണ്, എന്നാൽ നമുക്ക് ക്രോമസോമുകളിലേക്ക് നോക്കാം. നമുക്കറിയാവുന്നൊരു കാര്യമാണ്, ആണുങ്ങൾക്ക് സാധാരണഗതിയിൽ എക്സ് വൈ ക്രോമസോമും സ്ത്രീകൾക്ക് എക്സ് എക്സ് ക്രോമസോമുമാണെന്ന്. പക്ഷേ ഇതിനകത്തും ഒരുപാട് എക്സെപ്ഷൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ പറ്റില്ല. എന്നാൽ ഒരു വേറൊരു രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആരാണോ പുറത്തേക്ക് കൊടുക്കുന്നത്, ഒരു റീപ്രൊഡക്റ്റീവ് സെല്ലിനെ പുറത്തേക്ക് കൊടുക്കുന്നത്, മറ്റൊരാൾ വേറൊരു സ്ഥലത്ത് നിന്ന് വാങ്ങിക്കുകയും ചെയ്യുകയാണെങ്കിൽ, ഈ കൊടുക്കുന്ന ആളിനെ മെയിലിൽ നിന്നും വാങ്ങിക്കുന്ന ആളിനെ ഫീമെയിൽ അതായത് പെണ്ണെന്നും വേണമെങ്കിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. പക്ഷേ അവിടെയുള്ളൊരു പ്രശ്നം, ഈ സീ ഹോഴ്സസ് അല്ലെങ്കിൽ കടൽ കുതിര പോലെയുള്ള ജീവിവർഗത്തിൽ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. അതായത് പെണ്ണുങ്ങൾ അങ്ങോട്ട് അവരുടെ റീപ്രൊഡക്റ്റീവ് സെൽസിനെ കൊടുക്കുകയും ആണ് ആണിൻ്റെ ഒരു പൗച്ചിനകത്ത് വയ്ക്കുകയും അതിനെ അവിടെ വെച്ച് ഫെർട്ടിലൈസ് ചെയ്യുകയും ചെയ്തിട്ട് ആണാണ് പ്രസവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിതിനെ ജനറലൈസ് ചെയ്ത് ഒരൊറ്റ കാറ്റഗറിയിൽ പറയപ്പെട്ടില്ല. എന്നാലും നമുക്ക് ബേസിക്കലി ഗൊണാറ്റ്സ് നോക്കിയിട്ട് അല്ലെങ്കിൽ ഗൊണാറ്റ്സ് ഉണ്ടാക്കുന്ന റീപ്രൊഡക്റ്റീവ് സെൽ എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ് ശരിക്കും സെക്സ് തീരുമാനിക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ അടുത്തുള്ള ഒരു ശരിയായ ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ പ്രകാരമുള്ള രീതി. ഇനി ഇതിനകത്ത് തന്നെ നമുക്കറിയാം, ജീവിവർഗത്തിൽ മനുഷ്യനെ ഒരു സ്പെഷ്യൽ ജീവിയായിട്ട് കാണാൻ പറ്റാത്ത ആർക്കും പരിണാമ വൃക്ഷവും ആയിട്ട് അല്ലെങ്കിൽ ട്രീ ഓഫ് ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തി മാത്രമേ ഇതിനെ കാണാൻ പറ്റൂ. ഹെർമോഫ്രൈഡൈറ്റ്സ് എന്ന് പറഞ്ഞ മറ്റൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്, നിങ്ങൾ കേട്ടുകിട്ടുണ്ടാവും. അതായത് രണ്ട് തരം റീപ്രൊഡക്റ്റീവ് സെൽസും ഒരു ജീവിയിൽ തന്നെ ഉണ്ടാക്കാൻ കഴിയുന്നതുണ്ട്. അതുപോലെ തന്നെ സീക്വൻഷ്യലി ഹെർമോഫ്രൈഡൈറ്റ് എന്ന് പറഞ്ഞ മറ്റൊരു കാറ്റഗറി ഉണ്ട്. അതുപോലെ തന്നെ മെയിലായിട്ട് മൊത്തം ജീവിതവും ജീവിച്ചതിന് ശേഷം ഒരു പെർട്ടിക്കുലർ സമയം എത്തുമ്പോൾ ഫീമെയിൽ ആവുന്നതുണ്ട്. മെയിലായിട്ട് ജീവിച്ചതിന് ശേഷം ഒരു പെർട്ടിക്കുലർ സമയം എത്തുമ്പോഴത്തേക്കും ഫീമെയിൽ
ഫീമെയിൽസിന് ഷോർട്ടേജ് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫീമെയിലേക്ക് മാറുന്ന ജീവിവർഗ്ഗങ്ങളുണ്ട്. ഇനി വേറെ ആൻഡ്രോമോർഫ്സ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഒരു കൂട്ടം ജീവികൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പകുതി ആണും ഒരു പകുതി പെണ്ണുമായിട്ടുള്ള ജീവിയുണ്ട്. അപ്പോൾ ജൈവ വൈവിധ്യം എന്നുള്ളത് വളരെ സർവ്വസാധാരണമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞു വെച്ചത്. ഇനി മനസ്സിലാവേണ്ടത് എങ്ങനെയാണ് ഈ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നത്. നമുക്കറിയാം നമുക്ക് മൊത്തം 46 ക്രോമസോമുകളാണുള്ളത്. അതിനകത്ത് ഡി എൻ എ ഇങ്ങനെ ഹിസ്റ്റോൺ എന്ന് പറഞ്ഞ ഒരു പ്രോട്ടീനിനെ ചുറ്റിയാണ് നമ്മൾ ഈ ക്രോമസോം എന്ന് പറയുന്ന സാധനമുള്ളത്. അപ്പോൾ ഇതിനകത്തുള്ള ജീനുകളാണ് നമുക്ക് വേണ്ട ഓരോരോ കാര്യങ്ങൾ, നമ്മുടെ ഇൻസ്ട്രക്ഷൻ മാനുവൽ എന്നൊക്കെ പറയുന്നത്. നമുക്ക് ശരീരത്തിലെ ഏത് ഓരോരോ ഘടനകൾ ഉണ്ടാക്കാനായിട്ട് കോഡ് ചെയ്യുന്നത് ഇതിനകത്തുള്ള ജീനാണ്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പ്രോട്ടീൻ കോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സെക്ഷൻ ഓഫ് ദ ഡി എൻ എ ആണ് നമ്മൾ ജീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജീനുകൾ 46 ക്രോമസോം ഉള്ളതിൽ 23 പേരാണുള്ളത്. 23 അച്ഛനിൽ നിന്നും 23 അമ്മയിൽ നിന്നുമാണ് ഇത് റിസീവ് ചെയ്യുന്നത്. അതിനകത്ത് എക്സ് വൈ ക്രോമസോമുകൾ നമുക്കറിയാം, മെയിലായിട്ടുള്ള നമ്മൾ സാധാരണഗതിയിൽ പറയുന്നത് വളരെ സാധാരണമായി പറയാൻ പറ്റുന്ന ഒരു എക്സ് വൈ ഒരു മെയിലിനെ ഉണ്ടാക്കുന്നു, എക്സ് എക്സ് എന്ന് പറയുന്നത് ഫീമെയിലിനെ ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഈ എക്സ് ക്രോമസോമോ വൈ ക്രോമസോമോ മാത്രം, അല്ലെങ്കിൽ നമ്മുടെ സെക്സ് ക്രോമസോംസ് മാത്രമല്ല സെക്സ് ഡിറ്റർമിനേഷനകത്തും അതുപോലെ ജെൻഡർ റോൾസിനകത്തും ഒക്കെ ഒരു റോള് എടുക്കുന്നതെന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് 17-ാമത്തെ ക്രോമസോമിലുള്ള SOX9 എന്ന് പറയുന്ന ജീനിൻ്റെ കാര്യം തന്നെ എടുക്കാം. ഈ SOX9 ജീനാണ് ശരിക്കും ടെസ്റ്റിസ് ഉണ്ടാക്കാനായിട്ട്, അതായത് വൃക്ഷണങ്ങൾ ഉണ്ടാക്കാനായിട്ട് കോഡ് ചെയ്യുന്ന ജീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ SOX9 ജീൻ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപക്ഷെ ഉണ്ടാവും. പക്ഷേ ഇതിനകത്ത് ഓവറീസ് ഉള്ളവർക്ക് എന്തുകൊണ്ട് SOX9 ട്രിഗർ ചെയ്ത് ടെസ്റ്റിസ് ഉണ്ടാക്കില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവാദി എന്ന് പറയുന്നത് NR01B എന്ന് പറയുന്ന മറ്റൊരു ജീനാണ്. ആ ജീൻ ഉണ്ടാക്കുന്ന ഒരു പ്രോട്ടീൻ DAX1 എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ SOX9 തടയുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഓവറേസ് ഉള്ളവർക്ക് ടെസ്റ്റിസ് അല്ലെങ്കിൽ വൃക്ഷണങ്ങൾ ഉണ്ടാകാത്തത് എന്നുള്ളതാണ്. ഇനി SRY എന്ന് പറയുന്ന വൈ ക്രോമസോമിലുള്ള മറ്റൊരു ജീനുണ്ട്. ഈ SRY എന്ന് പറയുന്ന കാര്യം, ഇപ്പോൾ എക്സ് ക്രോമസോമിലുള്ള ഒരു ജീനാണ് ഈ NR01B എന്ന് പറയുന്നത്. എക്സ് ക്രോമസോം ആണുങ്ങളിലും ഉണ്ട്. അത് ഒരു അവർക്ക് എന്തുകൊണ്ട് ടെസ്റ്റിസ് ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈ ക്രോമസോമിനകത്തുള്ള SRY എന്ന് പറഞ്ഞ മറ്റൊരു ജീൻ, അതൊരു പ്രോട്ടീൻ ഉണ്ടാക്കുന്നു. ഈ പ്രോട്ടീൻ എന്ത് ചെയ്യുന്നു, NR01B എന്ന് പറയുന്ന ജീനിനെ മറ്റേ പ്രോട്ടീൻ ഉണ്ടാക്കുക, അതായത് DAX1 എന്ന് പറയുന്ന പ്രോട്ടീൻ ഉണ്ടാക്കുന്നതിനെ തടയുകയും അതുകൊണ്ട് തന്നെ അവർക്ക് ഓവറീസ് അല്ല പകരം ടെസ്റ്റിസ് ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഈ വൃക്ഷണങ്ങൾ ഉണ്ടായി വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒന്നിലധികം ജീനുകളുടെ കളി കൊണ്ടാണ് ഈ പറയുന്ന കാര്യങ്ങൾ അവിടെ നിയന്ത്രിക്കുന്നത്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ വൈ ക്രോമസോമിലുള്ള SRY ജീൻ ഇല്ല എന്ന് തന്നെ ഇരിക്കട്ടെ, ഈ NR0B1 എന്ന് പറയുന്ന ആ ജീൻ പ്രോപ്പറായിട്ട് ഫങ്ഷനിങ് അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഓവറീസ് ഉണ്ടാവേണ്ട സ്ഥലത്ത് ഈവൻ XX ക്രോമസോം ആണെങ്കിൽ പോലും അവർക്ക് വൃക്ഷണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രശ്നം. അതുകൊണ്ടാണ് നമുക്ക് XXO XXXYO വെച്ചിട്ട് നമുക്കിത് പറയാൻ പറ്റില്ല എന്ന് പറയുന്നതിനുള്ള ഒരു പ്രധാന കാരണം. ഇനി SRY ജീൻ തന്നെ പ്രോപ്പറായിട്ട് ഫങ്ഷനിങ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ NR01B തടയാൻ പറ്റില്ല. അവർക്ക് XY ക്രോമസോം ആയിരിക്കും ഉള്ളത്, പക്ഷേ NR01B ഉണ്ടാക്കുന്ന പ്രോട്ടീനെ തടയാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അവിടെ അവർക്ക് ഓവറീസ് ഉണ്ടാവും. അപ്പോൾ ഇത്രയും കോംപ്ലക്സ് ആണ് ഇത്. ഞാൻ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞതേയുള്ളൂ. ഇതിനേക്കാൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ഇതിൻ്റെ ജീൻ മെക്കാനിസം എന്ന് പറയുന്നത്. അതായത് ഒരാൾക്ക് വൃക്ഷണങ്ങളോ അല്ലെങ്കിൽ ഓവറീസ് എന്ന് നമ്മൾ പറയുന്ന അണ്ഡാശയങ്ങളോ ഉണ്ടാക്കുന്നതിന് ഒന്നിലധികം ജീനുകളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇൻ്റർപ്ലേ ഉണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞത് ഈ ജനറ്റിക് ആയിട്ടുള്ള ഫാക്ടേഴ്സാണ്. ഒരാൾ ഏത് സെക്സിലാവണം ഏത് ജെൻഡറിലാവണം എന്നുള്ളതിന് ധാരാളം ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ട്. ഇനി മറ്റൊരു കാര്യം എടുക്കാം, ഈസ്ട്രജൻ എന്ന് പറഞ്ഞ ഒരു ഹോർമോണിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. നമ്മൾ സ്ത്രൈണ ഹോർമോൺ എന്നൊക്കെയാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. അതുപോലെ ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ ഹോർമോണുകൾ ഉണ്ടായി വരുന്നത്? ഇപ്പോൾ ഒരാളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാമല്ലോ ഒരാൾക്ക് അയാളുടെ മസ്തിഷ്കം ഒരു പുരുഷനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പുരുഷത്വമുള്ള ഒരു മസ്തിഷ്കമാണോ അല്ലെങ്കിൽ സ്ത്രീത്വമുള്ള ഒരു മസ്തിഷ്കമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അയാളുടെ സെക്സിൽ നിന്ന് മാറിയിട്ട് അയാൾക്ക് മസ്തിഷ്കം ഉണ്ടാകുന്നതിന് വേറെ തടസ്സങ്ങളൊന്നുമില്ല. അതിനെയൊക്കെ ട്രിഗർ ചെയ്യുന്ന പ്രോപ്പറായിട്ടുള്ള ഹോർമോൺസ് ഉണ്ടായാൽ മതിയാണ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമുക്ക് കൊളസ്ട്രോൾ അറിയാം. കൊളസ്ട്രോൾ ആണ് പ്രൊജസ്ട്രോണായി മാറുന്നത്. ഈ പ്രൊജസ്ട്രോണാണ് ടെസ്റ്റോസ്റ്ററോണായി മാറുന്നത്. ഈ ടെസ്റ്റോസ്റ്ററോണിൽ തന്നെ ഒരു ചെറിയ ഭാഗമാണ് ഡൈഹൈഡ്രസ് ടെസ്റ്റോസ്റ്ററോണായി മാറിയിട്ട് പുരുഷൻ്റെ ലിംഗം ഉണ്ടാകുന്നതിന് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാധനം. ഇതിൽ തന്നെ ഈസ്ട്രജൻ എന്ന് പറയുന്ന സാധനവും അതുപോലെ എസ്ട്രഡോൾ എന്ന് പറഞ്ഞ മറ്റൊരു സാധനവും ഈ രണ്ട് ഈ ടെസ്റ്റോസ്റ്ററോണിൽ നിന്ന് തന്നെയാണ് ഉണ്ടായി വരുന്ന ഒരു സാധനമാണ്. പക്ഷേ ഇതിന് സ്ത്രായീണ സ്വഭാവം അല്ലെങ്കിൽ സെക്കൻഡറി സെക്ഷുവൽ ഫീച്ചേഴ്സ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ചെയ്യാൻ കഴിയുന്ന മറ്റൊരു കാര്യമാണ് ഒരു ആണിൻ്റെ മസ്തിഷ്കം ട്രിഗർ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈസ്ട്രജനാണ്, പക്ഷേ ഇത് കൃത്യമായി ബ്രെയിനിലെ റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്ത് കഴിയുമ്പോഴാണ്, അതായത് ഒരു കുട്ടി ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന സമയം മുതൽ ഒരു 2 വയസ്സ് വരെയുള്ള സമയത്താണ് ഈ ബ്രെയിനിൻ്റെ ഫോർമേഷൻ പ്രത്യേകിച്ച് നടക്കുന്നത്. പ്രത്യേകിച്ച് ഈ മെയിലാണോ മെയിൽ ഓറിയൻറ്റേഷനുള്ളതാണോ അല്ലെങ്കിൽ ഫീമെയിൽ ആയിട്ടുള്ള ഒരു ബ്രെയിനാണോ ഉണ്ടായി വരുന്നത് എന്നുള്ളത് തീരുമാനിക്കുന്ന ആ ഏരിയയിലാണ്. ആ സമയത്ത് തന്നെ ഈ പറയുന്ന
ഈസ്ട്രജൻ്റെ അളവ് ധാരാളം ഉണ്ടെങ്കിൽ അത് ഒരു പുരുഷ ഓറിയൻറ്റേഷനുള്ള അല്ലെങ്കിൽ മാസ്കുലിനിറ്റി ഉള്ള പുരുഷത്വമുള്ള ഒരു ബ്രെയിനായിട്ട് മാറും എന്നാണ്. ഫീമെയിൽ എംബ്രിയോസിന് അല്ലെങ്കിൽ പെൺകുട്ടികളുടെ ഭ്രൂണത്തിന് കൂടുതൽ അധ്വാനമാണ്. അതൊരു പുതിയ പ്രോട്ടീനും കൂടെ ഉൽപ്പാദിപ്പിക്കണം. എന്തിന്? ഈ ഈസ്ട്രജൻ അവരുടെ തലയിലെ ബ്രെയിനുമായിട്ട് ബൈൻഡ് ചെയ്യാതിരിക്കാനായിട്ട്, എന്നാൽ മാത്രമേ അവർക്ക് സ്രായണതുണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ ഒരു വ്യത്യാസമുണ്ടെങ്കിലും ഈ സ്വഭാവങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്നതിന് വലിയ പാടില്ല. ഇനി ബ്രെയിനിലേക്ക് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ബ്രെയിൻ നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ഇങ്ങനെയാണ്. ജനിതകപരമായിട്ടുള്ള അല്ലെങ്കിൽ ജീനുകളുണ്ട്. ഈ ജീനുകളാണ് നമ്മുടെ ഗൊണാറ്റ്സ് അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് സെൽസ് ഉണ്ടാക്കാൻ പറ്റുന്ന അവയവത്തെ ഉണ്ടാക്കുന്നത്. അതുണ്ടാക്കുന്ന ഹോർമോണുകൾ അനുസരിച്ചിട്ടാണ് ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. ഈ ഹോർമോണുകൾ ഡയറക്റ്റായിട്ടൊന്നും ചെയ്യുന്നില്ലെങ്കിലും ഇത് ബ്രെയിനിനകത്തുള്ള സെല്ലുകളുമായിട്ട് റിസപ്റ്റേഴ്സ് ഉണ്ട്. ആ റിസപ്റ്റേഴ്സുമായിട്ട് ബൈൻഡ് ചെയ്യാൻ കഴിഞ്ഞാൽ ആ സെല്ല് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന പുരുഷ മസ്തിഷ്കവും സ്ത്രീ മസ്തിഷ്കവും എന്ന് പറയുന്നത്. എനിക്കറിയാം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, ഇത് അത്ര ഈസി ആയിട്ട് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എന്നാലും ഞാൻ അതിൻ്റെ ഓരോരോ വശങ്ങളായിട്ട് പറയുകയാണ്. ഇനി മസ്തിഷ്കത്തിനകത്ത് എന്തൊക്കെയാണ് വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രധാനമായിട്ടും എല്ലാ സ്റ്റഡീസും പറയുന്നത് 3 ഡിഫറൻറ്റ് വ്യത്യാസങ്ങളാണ് മസ്തിഷ്കത്തിൽ പ്രധാനമായിട്ട് കാണേണ്ടത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് സെക്ഷ്വലി ഡൈമോർഫിക് ന്യൂക്ലിയസ് ഓഫ് ദ പ്രീ ഓപ്റ്റിക് ഏരിയ എന്ന് പറയുന്നത്, SDNPOA എന്ന് പറയും. ഇതിനകത്തുള്ള വ്യത്യാസം വളരെ ക്രൂഷ്യലാണ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് സെൻട്രൽ സബ് ഡിവിഷൻ ഓഫ് ദ ബെഡ് ന്യൂക്ലിയസ് ഓഫ് ദ സ്ട്രയോ ടെർമിനാലിസ് എന്ന് പറയുന്ന ഏരിയ, അല്ലെങ്കിൽ BSTC എന്ന് പറയും. മൂന്നാമത്തത് വാസോ ആക്റ്റീവ് ഇൻറ്റസ്റ്റിനൽ പോളിപെപ്റ്റൈറ്റ് കണ്ടെയ്നിങ് സബ് ന്യൂക്ലിയസ് ഓഫ് സൂപ്പർ കാസ്മാറ്റിക് ന്യൂക്ലിയസ് എന്ന് പറയും, അല്ലെങ്കിൽ VIPSEN എന്ന് പറയുന്ന ഈ മൂന്ന് ഏരിയകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത് ഈ പേര് കേട്ട് ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. ഇത് ബ്രെയിനിനകത്തുള്ള മൂന്ന് സ്ട്രക്ചറുകൾക്ക് കൊടുത്തിരിക്കുന്ന പേര് മാത്രമാണ്. അപ്പോൾ ഈ മൂന്നെണ്ണത്തിനകത്ത് എന്തെങ്കിലും വ്യത്യാസം ആൺ പെണ്ണുങ്ങൾക്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് പുരുഷന്മാരിൽ വ്യത്യാസം? ഉദാഹരണത്തിന് BSTCയുടെ കാര്യം എടുക്കാം. BSTC ആണുങ്ങളിൽ സ്ത്രീകളെക്കാൾ 50% വലിപ്പം കൂടുതലാണ്, സ്ത്രീകളിൽ കുറവാണ്. അതുപോലെ തന്നെ ട്രാൻസ്മെൻ എന്ന് പറഞ്ഞാൽ ജനിക്കുമ്പോൾ സ്ത്രീകളായിട്ടാണെങ്കിലും അവർക്ക് താല്പര്യം അല്ലെങ്കിൽ അവർക്ക് അവരെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഒരാണായിട്ടാണെന്നുണ്ടെങ്കിൽ അവർക്കും ഈ BSTC 50%, അല്ലെങ്കിൽ അവർ കൺഫേം ചെയ്യുന്ന ജെൻഡർ ഐഡൻറ്റിറ്റിയുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണെന്ന് കാണാം. ഈ ട്രാൻസ് വുമൺ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നവർക്ക്, അതായത് ജനിക്കുമ്പോൾ ആണായിട്ടാണെങ്കിലും പിന്നെ സ്ത്രീകളായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നവരുടെ മസ്തിഷ്കം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ സ്ത്രീകളിൽ കാണുന്ന മസ്തിഷ്കവുമായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ട്രാൻസ് വുമൺ, അതായത് ആണായിട്ട് ജനിച്ചിട്ട് സ്ത്രീകളായിട്ട് ജീവിക്കാൻ താല്പര്യപ്പെടുന്ന അവർക്കും ഉള്ളത്. അതിൻ്റെ അർത്ഥം മസ്തിഷ്കപരമായി തന്നെ ഒരു വ്യത്യാസം ഉണ്ട് എന്നാണ്. VIPSEN എന്ന് പറഞ്ഞ ഒരു ബ്രെയിനിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അത് സ്ത്രീകൾക്ക് വളരെ ചെറുതും ആണുങ്ങൾക്ക് കുറച്ചുകൂടി വലിപ്പം കൂടുതലും, ഇനി ഗേ ആയിട്ട് അല്ലെങ്കിൽ ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആളുകളിൽ അതിനേക്കാൾ കൂടുതലാണ് എന്നും അറിയാം. പരിണാമപരമായി ഗേസ് ഉണ്ടാവാൻ അല്ലെങ്കിൽ ഹോമോസെക്ഷൽസ് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണെന്നൊക്കെ പലരും പറഞ്ഞ് കേൾക്കാറുണ്ട്. പക്ഷേ ഹോമോസെക്ഷൽസിന് കുട്ടികളെ ഉണ്ടാക്കാൻ കഴിയും. ഒരു റിലേഷനിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ കുട്ടികളെ ഉണ്ടാക്കാൻ കഴിയും. ഒരു 80% ആളുകളിലെങ്കിലും അടുത്ത തലമുറ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ട്രെയ്റ്റ് നിലനിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സർവൈവൽ എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വലിനേക്കാൾ ഒരു ഫാമിലിയുടെ, ഒരു കൂട്ടം ജീവിയുടെ, ഒരു പോപ്പുലേഷനിലുള്ള സർവൈവലാണ് നമ്മൾ നോക്കുന്നത്. ഫാഫാഫിന എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിനെ കുറിച്ച് നിങ്ങൾ കേട്ടുകാണും, അല്ലെങ്കിൽ ഗേ അങ്കിൾ തിയറി എന്നാണ് ഇതിന് പറയുന്നത്. അത് സംഭവം ഇത്രയേ ഉള്ളൂ, ഒരു 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 ഗ്രൂപ്പിനകത്ത് ഒരു ഗേ ആയിട്ടുള്ള ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഇമോഷണൽ ഇൻ്റലിജൻസ് കൂടി വരും, അതുപോലെ തന്നെ കൂടുതൽ ആ ഫാമിലിയെ ഒരുമിച്ച് ഇമോഷണലി ബൈൻഡ് ചെയ്ത് നിർത്താനും കഴിവുള്ളവരാണെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? മാത്രമല്ല ഈ ഫ്രറ്റേണൽ ബേർത്ത് ഓർഡർ എഫക്റ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഇത് ഒരു വിഷയം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് കണ്ടിന്യൂസ് ആയിട്ട് 5-6 ആൺകുട്ടികളെ പ്രസവിക്കുന്ന സ്ത്രീകൾക്ക് അടുത്ത ഒരു കുഞ്ഞ് ഹോമോസെക്ഷൽ ആവാനുള്ള സാധ്യതയുണ്ട്. 5 എണ്ണത്തിന് ശേഷം സാധ്യത വളരെ കൂടുതലാണ്. ഓരോ കുട്ടി ജനിച്ചു കഴിയുമ്പോഴും 33% സാധ്യത കൂടുതലാണ് അടുത്ത കുട്ടി ഉണ്ടാവാനായിട്ട്. ഇനിയും ജനറ്റിക് ഫാക്ടേഴ്സുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഐഡൻറ്റിക്കൽ ട്വിൻസിൻ്റെ കാര്യം എടുക്കാം. ഐഡൻറ്റിക്കൽ ട്വിൻസിൻ്റെ കാര്യത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കറിയാം ഐഡൻറ്റിക്കൽ ട്വിൻസ് എന്ന് പറയുന്നത് സെയിം DNA ആണ്. എന്നാൽ പോലും അതിനകത്ത് ഗേ ആവാൻ, അതായത് ഈ ഒരു കുട്ടി ഗേ ആവാണെങ്കിൽ മറ്റ് കുട്ടി ഗേ ആവാനുള്ള സാധ്യത 65%. ഇനി ഫ്രറ്റേണൽ ട്വിൻസ്, അവരുടെ DNA ഡിഫറൻ്റ് ആണ്. എന്നിരുന്നാൽ പോലും 29-30% വരെ സാധ്യത അതിനകത്ത് ഒരാൾ ഗേ ആണെങ്കിൽ മറ്റേതും ഗേ ആവാനുള്ള സാധ്യതയുണ്ട്. ഇനി അവിടെയും ചില എക്സെപ്ഷൻസ് ഉണ്ട്. എപ്പിജനറ്റിക് ഫാക്ടേഴ്സ് എന്ന് പറയും, അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഉണ്ട്, പുറത്തുനിന്ന് ചില കാര്യങ്ങൾ. എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഈ സോഷ്യലി ഉള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഉടുപ്പ് മാറിയിടുക എന്നുള്ള അർത്ഥമല്ല. ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ട്വിൻസ് ആണെങ്കിൽ പോലും ചില ജീനുകളിൽ ചെറിയ വ്യത്യാസം വരികയാണെങ്കിൽ അതിൽ ഒരെണ്ണം ഗെയും ഒരെണ്ണം സ്ട്രെയിറ്റ് ആവാൻ സാധ്യതയുണ്ട്. അതിന് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എഫക്ട് ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ എപ്പിജനറ്റിക്സ് എന്ന് പറയുന്നത്. അതായത് സെയിം ജനിതക പദാർത്ഥമാണെങ്കിലും ഇതിൽ ഏത് സ്വിച്ച് ഓൺ ആവണം, ഏത് സ്വിച്ച് ഓഫ് ആവണം എന്നുള്ളത് ചില എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എഫക്ട് ചെയ്തുകൊണ്ട് മാറും എന്നുള്ളതാണ്.
ജെൻഡർ എന്ന് പറയുന്നത്, ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രോസസ്സുകളിലൂടെ ഉണ്ടാകുന്ന മസ്തിഷ്കം കൊടുക്കുന്ന അവരുടെ ഒരു ഫീലാണ്. അവരേത് ജെൻഡറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൽ മെയിൽ ഫീമെയിൽ എന്ന് രണ്ട് ഗ്രൂപ്പായിട്ട് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനകത്ത് നമുക്ക് ഇന്ന് തന്നെ അറിയാവുന്ന പലപ്പോൾ മെയിലും ഫീമെയിലുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാത്തവരുണ്ട്, ജെൻഡർ നോൺ കൺഫേമിംഗ് ആയിട്ടുള്ള ആളുകളുണ്ട്. ഇങ്ങനെ പല വൈവിധ്യങ്ങളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നുകിലാണ് അല്ലെങ്കിൽ പെണ്ണ് എന്ന് പറയുന്നത് വളരെ ഫ്ലൂയിഡ് ആയിട്ടുള്ളൊരു ടേമാണ് ഈ ജെൻഡർ എന്ന് പറയുന്നത്. അവർക്ക് ഏത് ജെൻഡറാണെന്ന് അവർക്ക് സ്വന്തമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സമൂഹം കൊടുക്കുന്ന ചില ജെൻഡർ റോൾസ് ഉണ്ട്, അതിൽ തന്നെ നിൽക്കണമെന്ന് ആർക്കും വാശി പിടിക്കാൻ പറ്റില്ല. അവർക്ക് ഉള്ളിലുള്ള ജെൻഡർ ഐഡൻറ്റിറ്റി ഒരു സോഷ്യൽ സെറ്റപ്പിനകത്തേക്ക് വരുമ്പോൾ അവർക്ക് എങ്ങനെയാണോ അത് പ്രകടിപ്പിക്കാൻ തോന്നുന്നത് അതിനനുസരിച്ചിട്ട് തന്നെയായിരിക്കും അവർ പ്രകടിപ്പിക്കുന്നത്. പക്ഷേ ഇതിനെല്ലാം അണ്ടർലൈങ് ഫാക്ടർ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ജനിതകം തന്നെയാണ്. ഇത് ജനിതകമല്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറേ പേര് വരുന്നതുകൊണ്ടാണ് നമ്മൾ ഇത് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത്. ഇതിനെ നമുക്ക് എങ്ങനെ കാണണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ജനിതക ഘടനയ്ക്കനുസരിച്ചിട്ടാണ് ഗൊണാഡ്സ് ഉണ്ടാക്കുന്നത്. ഗൊണാഡ്സിനനുസരിച്ചിട്ടാണ് അത് ഹോർമോൺസ് ഉണ്ടാക്കുന്നത്. ഈ ഹോർമോൺസ് ആണ് ഷേപ്പ് ചെയ്തിട്ട് മസ്തിഷ്കത്തിനെ രൂപപ്പെടുത്തുന്നത്. നേരത്തെ ഈസ്ട്രജൻ്റെ കാര്യം പറഞ്ഞത് ഓർമ്മ കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് മാത്രമല്ല, നമ്മൾ ഈ SRY പോലെയുള്ള ജീനുകളെ ഇപ്പോൾ മൈസിൽ അല്ലെങ്കിൽ എലികളിൽ നമ്മൾ പരീക്ഷിച്ചുണ്ട്. XX എന്ന് പറയുന്ന ക്രോമസോം ഉള്ളതിനകത്ത് SRY ഇട്ടപ്പോഴത്തേക്കും അത് മെയിൽ ബിഹേവിയർ കാണിക്കുകയും അതിനോടൊപ്പം തന്നെ കുട്ടികളെ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്, അടുത്ത തലമുറ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ XY ആയിട്ടുള്ള മൈസിൻ്റെ SRY ജീൻ എടുത്ത് കളഞ്ഞതിന് ശേഷം അതിന് ഓവറീസ് ഉണ്ടാക്കുകയും അതിനോടൊപ്പം തന്നെ ഫീമെയിൽ ബിഹേവിയർ കാണിക്കുകയും പെൺകുട്ടികളുടെ അതേപോലത്തെ ബിഹേവിയർ കാണിക്കുകയും അതിനോടൊപ്പം തന്നെ അവർക്ക് അടുത്ത തലമുറ ഉണ്ടാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ജനിതകമാണ് അല്ലെങ്കിൽ അല്ല എന്ന് കുറേ പേര് പറയുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഈ ഹോമോസെക്ഷൽസിൻ്റെ ബ്രെയിനിനകത്ത് നടന്നിട്ടുള്ള സ്റ്റഡിയിൽ നിന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ ഇന്ന് അറിയാവുന്ന ഒരു കാര്യമാണ്, അതിനകത്ത് ജനറ്റിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ചിലർ പറയുന്നതാണ് ഇതിനെ എന്തുകൊണ്ട് ചികിത്സിച്ച് മാറ്റിക്കൂടാ, ഹോർമോൺസ് ആണെങ്കിൽ ഹോർമോൺ തെറാപ്പി കൊടുത്താൽ പോരെ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. പക്ഷേ ഇതിനകത്തുള്ള മണ്ടത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദീസ് ആർ ഓൾ വേരിയേഷൻസ് വിത്തിൻ എ സ്പീഷീസ്. ഒരു സ്പീഷീസിനകത്ത് തന്നെയുള്ള വ്യതിയാനങ്ങളാണ് അല്ലെങ്കിൽ വ്യത്യാസങ്ങളാണ്. 100% മെയിൽ 100% ഫീമെയിൽ എന്ന് പറഞ്ഞില്ല. ഇത് രണ്ടിൻ്റെ ഇടയിൽ ഒരു കൂട്ടം ആളുകളുണ്ട്. ഇതൊക്കെ വേരിയേഷൻസ് ആണ്. ഇപ്പോൾ സ്പീഷീസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പട്ടികളുടെ സ്പീഷീസ് തന്നെ എടുക്കാം. ഗ്രേറ്റ് ഡെയിൻ മുതൽ ചുവാവ് വരെയുണ്ട്, ഇതെല്ലാം പട്ടികൾ തന്നെയാണ്. ദേ ആർ ഓൾ ബ്രീഡ്സ് ഓഫ് ഡോഗ്സ്. പക്ഷേ അതിനകത്തുള്ള വ്യത്യാസം എന്താണ്? ഇതിനകത്തുള്ള വേരിയേഷൻ വിത്തിൻ എ സ്പീഷീസാണ്. ഒരു സ്പീഷീസിനകത്ത് വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് വളരെ സർവ്വസാധാരണമാണ്. നമ്മുടെ സ്കിൻ കളറും നമ്മുടെ ഐ കളറും ഒക്കെ പോലെ തന്നെ ഇത് കുട്ടി ജനിക്കുന്നതിന് മുമ്പ് തന്നെ തീരുമാനിച്ചു വെച്ചിട്ടുള്ളൊരു കാര്യമാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരാളെ നിർബന്ധിച്ച് റേപ്പ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് ഹോമോസെക്ഷലായി പോകുന്നു വിചാരിക്കുന്നത് തെറ്റാണ്. ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നുപോയ ആളാണെങ്കിലും അയാൾ ശരിക്കും ഹെട്രോസെക്ഷലാണ്. അതായത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ലിംഗത്തോടാണ് അയാൾക്ക് അഭിനിവേശമെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടിന്യൂ ചെയ്ത് തന്നെ പോകും. മറ്റൊരു ആർഗ്യുമെൻ്റാണ് ഹോമോസെക്ഷൽസിന് ധാരാളം അസുഖങ്ങൾ അല്ലെങ്കിൽ സെക്ഷ്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് കൂടുതലാണ്. അത് സെക്ഷ്വൽ അവയർനെസ് ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ്. മാത്രമല്ല ഇവരെ ഫോഴ്സ് ചെയ്ത് പല സെക്ഷ്വൽ പാർട്ട്നേഴ്സുമായിട്ട് സമൂഹം നിർബന്ധിച്ചാക്കുന്നത് കൊണ്ടാണ്. ഫോർ എക്സാമ്പിൾ, ഗേ മാരേജസിനെ പ്രിവെൻ്റ് ചെയ്യാത്തൊരു സമൂഹം ആകുമ്പോഴത്തേക്കും അവർക്ക് ഇണകളെ കിട്ടാതെ വരുന്ന ഒരു ബുദ്ധിമുട്ടില്ല. അവർക്ക് പ്രേമിക്കുകയോ പ്രണയിക്കുകയോ കുറേ കാലം ഒരാളുമായിട്ട് താമസിക്കാനോ ഒന്നും സമൂഹത്തിൻ്റെ വിലക്കുകളും ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് യാതൊരു പ്രശ്നമില്ലാതെ മുമ്പോട്ട് പോകാം. എന്നാൽ ഈ സമൂഹം ഇതിനെ റെസ്ട്രിക്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ പാർട്ട്നേഴ്സ് മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. മാറിപ്പോകുന്നതിനോടൊപ്പം തന്നെ അവർക്ക് സെക്ഷ്വലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള പല അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചെയ്യേണ്ടത് സമൂഹം കുറച്ച് ഇവരെയും കൂടെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അതിനെ അനുവദിച്ച് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു പുരോഗമന സമൂഹം ചെയ്യേണ്ട ഒരു കാര്യം എന്നാണ്. അപ്പോൾ ഇതൊരു രോഗമല്ല എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ഇതൊരു ജനിതകമായ ഘടനയുണ്ട്. അതിനോടൊപ്പം തന്നെ ഇതിന് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ചില എപ്പിജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ട്. മസ്തിഷ്കത്തിൻ്റെ ഷേപ്പിൻ്റെ വ്യത്യാസമുണ്ട് അല്ലെങ്കിൽ സൈസിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇങ്ങനെ ധാരാളം കാര്യമുണ്ട്. ഇതിനൊന്നും ഒരു അബ്നോർമാലിറ്റി ആയിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഹോർമോൺ കൊടുത്തെന്ന് പറഞ്ഞ് മസ്തിഷ്കത്തിൻ്റെ ഷേപ്പോ സ്ട്രക്ചറോ ഒന്നും മാറില്ല. അപ്പോൾ ഇതൊക്കെ ചില തെറ്റിദ്ധാരണകളാണ്, ഇതൊക്കെയാണ് ആളുകൾ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ ഞാൻ ഇതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ച് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇത് പ്രൈഡ് മന്ത് ആയതുകൊണ്ട് ഇപ്പോൾ ഈ സംഭവം നടന്നുകൊണ്ടും ധാരാളം പേര് ഇതിനു മുമ്പും ഹോമോസെക്ഷുവാലിറ്റിയെക്കുറിച്ച് അല്ലെങ്കിൽ ജെൻഡറിനെ കുറിച്ച് സെക്ഷുവാലിറ്റിയെക്കുറിച്ചിട്ടൊക്കെ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അതെല്ലാം കൂടെ സംഗ്രഹിച്ച് വളരെ ചെറിയൊരു വീഡിയോ ആയിട്ട് പറഞ്ഞതുള്ളൂ. ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമല്ല, വളരെ വിശദമായി സംസാരിക്കേണ്ട വിഷയമാണ്. കാര്യം ഓരോ ജീവികളെക്കുറിച്ച് നമ്മൾ പഠിച്ചു വന്നാൽ മാത്രമേ മനുഷ്യൻ എന്ന് പറയുന്ന ബാക്കിയുള്ള ജീവികളിൽ പോലെ തന്നെ പരിണമിച്ചുണ്ടായ ഒരു ജീവിക്ക് എങ്ങനെയാണ് ഈ പറയുന്ന വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായെന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. ഞാൻ ഒരുപാട് കാര്യങ്ങൾ വിട്ട് കളഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഇൻ്റർസെക്സിൻ്റെ കാര്യം വിട്ട് കളഞ്ഞിട്ടുണ്ട്. അതുപോലെ ജെൻഡറിനെ കുറിച്ചോ ബാക്കിയുള്ള ജീവികളിലെ സെക്സ് എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ല. കാര്യം വളരെ ലെങ്തി ആയിട്ടുള്ള ഒന്നോ രണ്ടോ മണിക്കൂറുള്ള വീഡിയോ ആയിപ്പോൾ. അപ്പോൾ ഇതിനെ മാക്സിമം കണ്ടൻസ് ചെയ്ത് ഞാൻ ഈ ഒരു കാര്യമായിട്ട് ചെയ്തതെന്നേ ഉള്ളൂ. എന്തായാലും ആ കുട്ടികൾക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. അതുപോലെ തന്നെ കോടതിയുടെ വളരെ പ്രശംസനീയമായ കാര്യമാണ്. പക്ഷേ ആ കമ്മ്യൂണിറ്റിയുടെ കയ്യിൽ നിന്നും പല സോഷ്യൽ മീഡിയയിൽ പല ആളുകളും എഴുതി ആ കുട്ടികളെ സ്ഥിരമായി വീണ്ടും ഉപദ്രവിക്കുന്നത് നിർത്തുക, ഇതൊരു ബയോളജിക്കൽ ആയിട്ടുള്ള ഒരുപാട് എലമെൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. പകരം ഇവർ ഇതിന് സ്റ്റഡീസൊന്നുമില്ല, ഇതൊരു മെൻറ്റൽ ഡിസോർഡർ. ഇപ്പോൾ ഉദാഹരണത്തിന് സൈക്യാട്രിക് അസോസിയേഷൻ ഓഫ് ഇന്തോനേഷ്യ
ഏഷ്യ ഇതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന ഒരു മെൻ്റൽ ഡിസോർഡറാണ്. അതിപ്പം മുസ്ലിം പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് തീർച്ചയായിട്ടും ഉണ്ടാകുന്ന നിയമങ്ങളോ അല്ലെങ്കിൽ ഈവൻ സയൻസിനകത്ത് പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അഫക്റ്റ് ചെയ്യുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് നിർത്തുന്നു. ഇന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിവ് പുതിയൊരു അറിവ് കിട്ടിയെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. തുടർന്നും ഇതുപോലെയുള്ള ശാസ്ത്ര വിഷയങ്ങൾ കേൾക്കാനായിട്ട് ലൂസി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയമായി ഇനി കാണുന്നവരെ, ഐ എം എ ഹോസ്റ്റ് ചന്ദ്രശേഖർ, സൈനിങ് ഓഫ്.